بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. ജീവിത വഴികളിൽ പിന്നിട്ട പാതകളെ നോക്കി നിശ്വസിക്കുന്നത് വിഡ്ഢിത്തമാണ്. കഴിഞ്ഞുപോയ ഇന്നലകളെ ഓർത്ത് ദുഃഖിക്കാനും നിരാശരാവാനും വിശ്വാസിക്ക് നേരമില്ല. കഴിഞ്ഞുപോയതെല്ലാം കഴിഞ്ഞുപോയി. ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളും കാത്തുകിടക്കുന്ന ഭാവിയും നമുക്ക് മുന്നിലുണ്ട്. അവകൾ അർത്ഥപൂർണമാക്കുക വൈകിപ്പോയോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. തിരിച്ചറിവിന്റെ സമയമെടുത്തു എന്നത് വലിയ പ്രതീക്ഷയാണ്. സമയം ഇനിയും വൈകിയില്ലെന്ന ബോധ്യത്തോടെ വിവേകശാലികൾ കളത്തിലിറങ്ങും. അനശ്വര ലോകം സ്വപ്നം കാണുന്നവന് പിന്നീടുള്ള സമയം മതി അധ്വാനം കൊണ്ട് മൂല്യവത്താവാൻ. അപ്പോൾ പാപം കൊണ്ട് കറപിടിച്ച ഭൂതകാലമോ? അതൊരിക്കലും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കാൻ സർവചരാചര സൃഷ്ടാവ് ഇഷ്ടപ്പെടുന്നില്ല. വൈകിയുണരുന്ന മനുഷ്യന് കറകളഞ്ഞ ജീവിതത്തിനായി അവനൊരു സുവർണാവസരം ഒരുക്കിയിട്ടുണ്ട്. ഭൂതകാലത്തെ തിന്മകളെ മായ്ച്ചു കളയാൻ ഒരു മാജിക്കൽ ഇറേസർ, അതാണ് തൗബ. ചിരകാലമോർത്ത് സ്വന്തത്തെ പഴിചാരി ഇനിയുള്ള നേരവും അവൻ കളഞ്ഞു കുളിക്കരുത്. കാരുണ്യവാനായ ഉടയ തമ്പുരാൻ തെറ്റുകൾ മുഴുവനും പുറത്ത് മാപ്പാക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അവനൊന്ന് ആത്മാർത്ഥമായി ഖേദിച്ചാൽ, കരിവീഴ്ത്തിയ പാപങ്ങളെയോർത്ത് ഒരിറ്റു കണ്ണീർ കുഴിച്ചാൽ മാത്രം മതി. അതാണ് വിശുദ്ധമായ തൗബ. ആത്മാർത്ഥമായ പശ്ചാത്താപം ഒന്നു മതി കാലാദികാലങ്ങളിലെ തെറ്റുകളെല്ലാം വീണുടയാൻ. ശിഷ്ടകാല ജീവിതമെങ്കിലും അള്ളാഹുവിന്റെ സംപ്രീതിയിലായി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂതത്തിന്റെ കരിങ്കണ്ണിൽ നിന്ന് പരിപൂർണമായ മോചനമാണ് റബ്ബ് വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ നിബന്ധനയുണ്ട്. പശ്ചാത്താപം ആത്മാർത്ഥമാവണം. അഥവാ ഇനി ഒരിക്കൽ കൂടി മുൻകാല ചെയ്തികളിലേക്ക് മടങ്ങാൻ താനില്ലെന്ന ദൃഢപ്രതിജ്ഞ നെഞ്ചേറ്റിയ തൗബയായിരിക്കണം അത്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയർപ്പിച്ച് നാം ഇടക്കിടെ തൗബ മജ്‌ലിസുകളും മറ്റും സംഘടിപ്പിക്കാറുണ്ട്, പങ്കെടുക്കാറുമുണ്ട്. പക്ഷേ അവയെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണോ? ആ തൗബയുടെ പേരിൽ നിരാശപ്പെടിഞ്ഞ് സമാധാന ചിത്തരാവാൻ നാം അർഹരാണോ എന്നെല്ലാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മഹാനായ സൂഫിയും കർമ്മശാസ്ത്ര വിശാരദനും തികഞ്ഞ പരിത്യാഗിയുമായിരുന്ന മഹാനായ ഷെയ്ഖ് നസ്റുബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥത്തിൽ തൗബയെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ തൗബ ഏതെന്ന് തിരിച്ചറിയാൻ ചില അടയാളങ്ങളും വിവരിക്കുന്നുണ്ട്. നാം ചെയ്ത തൗബ നമുക്കുള്ള പരിഹാരമാണോ എന്ന് സ്വയമൊരാവർത്തി നമുക്ക് തന്നെ പരിശോധിച്ചറിയാം. മഹാനായ നസ്റ് റളിയല്ലാഹു അൻഹു എണ്ണി പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, സ്വീകാര്യമായ തൗബയ്ക്ക് ശേഷം തന്റെ മോശം കൂട്ടുകാരിൽ നിന്നെല്ലാം വിട്ടുനിന്ന് സൽവൃത്തരായ കൂട്ടുകാരോട് കൂടാനുള്ള പ്രവണത അവൻ കൂടുന്നതായി കാണാം. അള്ളാഹുവിന്റെ ഓർമ്മകളിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന കൂട്ടുകാർ ശത്രുക്കാണെന്ന് തിരിച്ചറിഞ്ഞ് പാടെ അവരിൽ നിന്നകന്നു നിൽക്കാൻ അവന് സാധിക്കും. രണ്ട്, വരും കാലങ്ങളിൽ മുഴുവൻ തെറ്റുകളിൽ നിന്നും വിട്ടു നിൽക്കാൻ മനസ്സിലുറപ്പിക്കുകയും അതേപടി പ്രാവർത്തികമാക്കുകയും ചെയ്യും. തെറ്റുകൾ ചെയ്യാതിരിക്കുന്നതോടൊപ്പം നന്മകൾ പരമാവധി ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യും. മൂന്ന്, ഇഹലോകപരമായ സർവ്വസുഖങ്ങളും സന്തോഷങ്ങളും മനസ്സിന് ഒരംശം പോലും സ്വാധീനിക്കുകയില്ല. പകരം പരലോകത്തെക്കുറിച്ചോർത്തുള്ള ദുഃഖവും തന്റെ അമലുകളുടെ പേരിലുള്ള വ്യസനവും മനസ്സിൽ തികട്ടിവരും. നാല്, തന്റെ ദുന്യവിയായ വിഷയങ്ങൾ മുഴുവൻ അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ടെന്ന് സമാധാനിക്കുന്നവനാകും. അഥവാ തന്റെ ഭക്ഷണമോ ഉപജീവനമോ ഓർത്ത് യാതൊരുവിധ അസഹ്യതയും പ്രകടിപ്പിക്കാനും അതിന്റെ പേരിൽ ടെൻഷൻ അടിക്കാനും തയ്യാറാവുകയില്ല. അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കാനുള്ള വ്യഗ്രതയിലായിരിക്കും മുഴുവൻ സമയവും. തൗബക്ക് ശേഷം ഇത്തരം സ്വഭാവ ഗുണങ്ങൾ നമ്മിൽ പ്രകടമാവുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആത്മാർത്ഥമായ തൗബയ്ക്കും പുനഃചെയ്തികൾക്കും വേണ്ടി കഠിനമായി പരിശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.